കഴുത്തുമുട്ടത്തിന്റെ വീട്ടിൽ വെച്ച് അവരെ കാണുന്നു. പാപ്പച്ചൻ വിശ്വത്തെ സമാധാനിപ്പിച്ചയക്കുന്നു. തുടർന്ന് അയാൾ പാർട്ടി പ്രസിഡന്റ് കൈമളെ കാണുന്നു. അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊള്ളാമെന്ന് കൈമൾ അയാൾക്ക് ഉറപ്പുകൊടുക്കുന്നു. ജൂലൈ 5 കേരളദേശം പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനിച്ച മറ്റുള്ള 5 മന്ത്രിമാരുടെ പേരുകളിൽ പാപ്പച്ചന്റെയോ അബൂബക്കറുടെയോ അവരുടെ ലോബിയിൽപ്പെട്ട ആരുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല. ഒരാശ്വാസത്തിന് വേണ്ടി കഴുത്തുമുട്ടത്തിനെ സ്പോർട്സ് മന്ത്രിയാക്കാമെന്ന് പറയുന്നു. അയാൾ അത് നിരസിക്കുന്നു. KGRന്റെ പെരുമാറ്റത്തിലും ഭാവത്തിലും അയാൾ ഭരണത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തതായി അവർക്ക് തോന്നി. മദ്യനയത്തിന്റെ കാര്യത്തിൽ വിശ്വത്തിനോ അയാളുടെ ആളുകൾക്കോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനങ്ങളും ഉണ്ടാവില്ല എന്നയാൾ പറയുന്നു. കൂടാതെ പ്രൈവറ്റ് ഡിസ്റ്റിലറീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനും തീരുമാനിക്കുന്നു. 1.5 കോടി രൂപയോളം ഇലക്ഷൻ മുടക്കിയ വിശ്വത്തിന് കിട്ടിയ ആദ്യത്തെ ഷോക്ക്. ജൂലൈ 9 പാർട്ടി പ്രസിഡന്റ് കൈമൾ CMനെ ഓഫീസിൽ വെച്ച് കാണുന്നു. മദ്യനയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് CMനോട് കൈമൾ നിർബന്ധിക്കുന്നു. സാധ്യമല്ലെന്ന് CM തീർത്തു പറയുന്നു. തുടർന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ചവർ യോഗം ചേരുന്നു. KGRനെതിരെ രാഷ്ട്രീയ നീക്കങ്ങളോട് പ്രയോജനമില്ലെന്ന തീരുമാനത്തിലെത്തുന്നു. 2 ദിവസത്തിനകം തന്റെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞ് വിശ്വം പിരിയുന്നു. ജൂലൈ 25 മദ്രാസ്. വിശ്വം അയാളുടെ സുഹൃത്തായ മുനിയാണ്ടി തേവർ എന്ന ബിസിനസ്സുകാരനെ കാണുന്നു. അയാളുടെ വീട്ടിൽ വെച്ച് KGRനെ അസാസിനേറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നു. അയാളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു വാടക കൊലാളിയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ആ തേവർ എവിടെയാണ്? ഹീസ് എ ബിസിനസ് മാൻ ഹോൾഡിംഗ് എ മലേഷ്യൻ പാസ്പോർട്ട് ആൻഡ് ഹീസ് എ സസ്പെക്ടഡ് സ്മഗ്ലർ ഓൾസോ. അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ മദ്രാസ് സന്ദർശിക്കും. പക്ഷേ മദ്രാസ് പോലീസിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരുടെ പക്കൽ അയാൾക്കെതിരെ വ്യക്തമായ ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്റർപോളിനോ മലേഷ്യൻ പോലീസിനോ നമ്മളെ സഹായിക്കാനാവില്ല. ബട്ട് ഐ ഹാവ് റിക്വസ്റ്റഡ് ദി ക്രൈം ബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് മദ്രാസ് ടു ഇൻഫോം അസ് ഇമ്മീഡിയറ്റ്ലി ഇഫ് ദിസ് തേവർ ഈസ് ഫൗണ്ട് എഗെയിൻ ഇൻ മദ്രാസ്. ജൂലൈ 28 ഗോമസ് എന്ന വാടക കൊലയാളി ഇവിടെ മ്യൂസിയത്തിൽ വെച്ച് വിഷുവുമായി കണ്ടുമുട്ടുന്നു. CMനെ അസാസിനേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉറപ്പിക്കുന്നു. ഈ ഗോമസ് എന്നുള്ള പേര് തന്നെ ഫേക്കാണ്. വിശ്വത്തിന് ഇയാളുടെ യഥാർത്ഥ പേരോ ഒറിജിനോ നാടോ ഇപ്പോ താമസിക്കുന്ന സ്ഥലമോ ഒന്നും അറിയില്ല. ആഗസ്റ്റ് 1 ഹോട്ടൽ ജാസ് റൂം നമ്പർ 712 വെച്ച് 20 ലക്ഷം രൂപ ഇൻ ക്യാഷ് വിശ്വം ഗോമസിനെ ഏൽപ്പിക്കുന്നു. 15 ദിവസത്തിനകം ഗോമസ് എന്ന വാടക കൊലയാളി KGRനെ അസാസിനേറ്റ് ചെയ്യും. എപ്പോ എവിടെ വെച്ച് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഈ ലോകത്ത് ആ കൊലയാളിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് സാറിനറിയാം. ഈ വിശ്വം ഇപ്പോഴും എവിടെയാണ്? ഹീസ് അണ്ടർ കസ്റ്റഡി. യു ഹാവ് ഡൺ എ ഗുഡ് വർക്ക് മിസ്റ്റർ പെരുമാൾ. ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് എ ഗുഡ് ന്യൂസ് ഫ്രം യു സൂൺ. താങ്ക് യു. ഇവരിതൊക്കെ പല ഹോട്ടലുകളിലായി മോഷ്ടിച്ചതാ. ഇവരുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞില്ലേ? യെസ് സർ. ഞാനൊരു കൊണ്ടുപോയിക്കോട്ടെ. ശരി സർ. അടോ നടക്കടാ. എവിടേക്കാ ഞങ്ങളെ കൊണ്ടുപോണേ? സാർ എന്തിനാ ഉപദ്രവിക്കുന്നത്? മര്യാദക്ക് പറഞ്ഞാ പോരെ. നടക്കുമോളെ? മുറിയിൽ പ്രവേശിച്ചു ആ ആളും വേറൊരാളും കൂടെ. ആ ആളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിൽ ഒരുപാട് രൂപയുണ്ടായിരുന്നു. അയാൾ ആ രൂപ മുഴുവൻ പെട്ടിയോടെ മറ്റേ ആളിന് കൊടുത്തു. ആ ആളിന്റെ സുഹൃത്ത് 15 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞു. അയാളെ ശരിക്കും ഓർമ്മയുണ്ടോ? ഇതാണ് രൂപ കൊടുത്തയാള്? അതെ. ഇതിലേതുപോലിരിക്കും അയാളുടെ കണ്ണുകൾ. ഇതുപോലിരിക്കും. E8 മൂക്കോ. ഇതുപോലിരിക്കും. എത്ര? N3.
ഏതാണ്ട് ഇതുപോലെയാണ് സാർ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഒരു ഫോട്ടോ കോപ്പി എടുക്കണം. യെസ് സാർ. സാർ, അയാൾ ഒരു പ്രത്യേക രീതിയിലാണ് സിഗരറ്റ് വലിക്കുന്നത്. ഇങ്ങനെ ഒന്ന് കാണിച്ച്. ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചിട്ട് ഇങ്ങനെ. ആ, അത് തന്നെ, അങ്ങനെ തന്നെ. എന്താ സിയമുണ്ടോ? ഉണ്ടല്ലോ, കാണണോ? ഇതൊന്ന് ഫിലപ്പ് ചെയ്ത. വേണ്ട, ചില വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. എന്താ അറിയേണ്ടത്? ഞാൻ മാവേലിക്കരയിൽനിന്ന് വരിക, പേര് സക്കറിയ. ബിസിനസ്സുകാരനാണ്, അതിന് അതിൻ്റെ കൂടെ ചില സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒരു അഗതി മന്ദിരം തുടങ്ങാനുള്ള പരിപാടിയുണ്ട്, പ്രായമായവർക്ക് വേണ്ടി ഈ ചെഷയർ ഹോം പോലെ. അപ്പോ അതിന്റെ തറക്കല്ല് അദ്ദേഹം തന്നെ ഇടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാ ഡേറ്റ്? ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ സൗകര്യം പോലെ എന്ന് വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാ. ഇന്ന് അസംബ്ലി, 4 അസംബ്ലി, 5 അസംബ്ലി, 6 6 വൈകുന്നേരം 6 ഇവിടെ ടാഗൂറില് എക്സർവീസ്മെന്റ് ഒരു പ്രോഗ്രാം ഉണ്ട്. എവിടെയാ നമ്മുടെ സ്ഥലം? മാവേലിക്കര. അന്ന് വൈകുന്നേരം 8 കായംകുളത്ത് ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട്, അന്നും നടക്കില്ല. 7 7 ആണെങ്കിൽ നോ പ്രോബ്ലം, അത് മതി. പിന്നെ നിങ്ങൾ നേരിട്ട് സിഎമ്മിനെ കണ്ട് പ്രോഗ്രാം ഫിക്സ് ചെയ്യണം. ഓ ശരി, എന്റെ 2-3 സുഹൃത്തുക്കൾ ഹോട്ടലിലുണ്ട്, ഞാൻ അവരുമായി വൈകിട്ട് വന്നിട്ട് അദ്ദേഹത്തെ കണ്ടോളാം. നിങ്ങൾ നിർബന്ധിച്ചാൽ അദ്ദേഹം സമ്മതിക്കില്ലേ ഈ വീടൊന്ന് മാറാൻ? സമ്മതിക്കില്ല സാർ. അന്നൊരിക്കൽ ഞാനൊരു ഗവൺമെന്റ് ബംഗ്ലാവ് പോയി കണ്ടു, അതിന് എന്നെ ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്ത് ചെയ്യാ? ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എന്താ ചെയ്യ? എന്താ സാർ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പേപ്പറിൽ വായിക്കാറില്ലേ ഡൽഹിയിലും മറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്? എല്ലായിടത്തും തീവ്രവാദികളുള്ള സമയമാണ്, അവരെപ്പോഴും എവിടെ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഉണ്ട്, VIPsനൊക്കെ പ്രത്യേക സെക്യൂരിറ്റി കൊടുക്കണം. താനെന്താടോ ഇവിടെ? വരാതെ പറ്റുമോ? ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ. തലവേദനയോ? ആ, നിങ്ങൾ ഈ വീട് മാറില്ല, ഇവിടെ തന്നെ താമസിക്കുമെന്ന് ക്ഷണിച്ചാൽ എന്ത് ചെയ്യും? ഓ, അത് ശരി, സെക്യൂരിറ്റി പ്രശ്നം. അതിന് രണ്ടുപേരോട് ഉണ്ടല്ലോ, രാവും പകലും ഡ്യൂട്ടിക്ക്. എന്നാലും വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി ഇറങ്ങിയതാ. സാറെന്താ ഈ വഴിക്ക്? പ്രത്യേകിച്ച് നത്തിങ് സാർ. പിന്നെ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സാറെന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് രണ്ടുപേരെ ഡ്യൂട്ടിക്കിടാൻ ഞാൻ സമ്മതിച്ചത്. ഉള്ള ജോലിക്കേ ആളില്ല, അപ്പോഴാ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് പോലീസുകാരെ മെനക്കെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. സാധ്യമല്ല. വാട്ട് ഈസ് ദി പ്രോബ്ലം നൗ? ഗവൺമെന്റ് ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അമ്മയെ പറഞ്ഞതല്ലേ. ഞാൻ വരട്ടെ. ശരി, താനെവിടെ പോകുന്നു? താനവിടെ നിൽക്കണോ? സാറേ, പെരുമാളിന് അത്യാവശ്യമുണ്ടോ? ഇല്ല സാർ. പെരുമാളിന്റെ പഴയ ഒരു സുഹൃത്താ, വി വർ കോളേജ് മേറ്റ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാ കാണുന്നത്. യു മീറ്റ് മീ ഇൻ ദി ഓഫീസ് ടുമോറോ മോർണിംഗ് സാർ. വത്സലയ്ക്ക് അറിയില്ലേ പെരുമാളിനെ? അറിയാം. നീ രണ്ട് ചായ ഇരിക്ക്, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം. സാർ, എന്നെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ബസ് സമരത്തിന് പിക്കറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സാർ എന്നെ തൂക്കിയെടുത്ത് ഒരു ഏർ എറിഞ്ഞു വാനിനകത്തേക്ക്. അതിന്റെ പാട് ഇപ്പോഴും വെളിയിലുണ്ട്. ഇതൊക്കെ ആരോർക്കാനാ? ഇപ്പോഴേതിലാ? പോലീസ് തന്നെ. അല്ല, അതെനിക്കറിയാം. ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ക്രൈം ബ്രാഞ്ച്. ഹലോ ഹലോ
ഇഷ്ട വീട് തന്നെ അനാച്ഛാദനമോ? എന്ന് വെച്ചാ പ്രതിമയോ? ആ ഗോപിയോട് തൊള്ള ഉറക്കല്ലേ എന്ന് പറ. പന്ത്രണ്ടാം തീയതി അവൻ വാ തുറന്നാ മതി, പിന്നെ മൈക്ക് പോലും വേണ്ട. അയാള് പറയായിരുന്നേ ഞാൻ അയാളെ ബസ് ടിക്കറ്റിങ്ങിന് വാനിലേക്ക് എടുത്തെറിഞ്ഞ കാര്യം. എനിക്കും കിട്ടിയിട്ടുണ്ട് പണ്ടൊരിക്കൽ, ലാത്തി കൊണ്ടൊരു അടി 86 ട്രെയിൻ തടയിൽ നിന്ന്. അഴുത മുഖപരിചയം പോലും കാണിച്ചില്ല. ദേ ഇവളാ ഒരാഴ്ച ആവി പിടിച്ചത്. അത് പിന്നെ ഓടിയ കൂട്ടത്തി എന്റെ മുമ്പിൽ വന്നുട്ടാ, ഞാൻ എന്ത് ചെയ്യും? ആളും തരവൊക്കെ അപ്പൊ നോക്കാൻ പറ്റുമോ? ദേ പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ ഒന്നും അടിച്ച് തന്നേക്കരുത് കേട്ടോ. ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല, പറ്റുമെങ്കിൽ ഞാനൊരു പ്രൊമോഷൻ ഫിറ്റ് ചെയ്യാം. ആ അത് പോട്ടെ. ഫാമിലി ഒക്കെ എവിടെ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ? ആ സുഖം തന്നെ. അവരൊക്കെ നാട്ടിലാ. ഭാര്യയോ? പള്ളിക്കൂടം മതിയല്ലേ? അതെ. ഇങ്ങോട്ട് വല്ല ട്രാൻസ്ഫറും വേണോ? വേണമെങ്കിൽ പറ. ചെറിയ ചെറിയ റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ സ്വീകരിക്കും. ഏ അങ്ങനെ ഒന്നും വേണ്ട. ആളുകൾ പറയുന്ന പോലെ ഞാൻ അത്ര അടമ്പന്റോ മുഷ്കനോ ഒന്നുമല്ല. അത്യാവശ്യം ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. ഈ കൈമളെങ്ങനാ നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ്? നിങ്ങൾ തമ്മില് കുഴപ്പമൊന്നുമില്ല, നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഏതിലായില്ലാത്ത കഴുത്തുമുട്ടം ഗ്രൂപ്പായിട്ടോ? പഴയ താപ്പാനകളല്ലേ, ഞാൻ മുഖ്യമന്ത്രിയായത് അവർക്കത്ര രൂപിച്ചിട്ടില്ല. അതിന്റെ മുറുമുറുപ്പുണ്ടാവും. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ ഒക്കുമോ? പൊതുവെ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് മീറ്റിംഗ് ആൻഡ് ചീറ്റിംഗ് എന്നാ പൊതുധാരണ. അതൊന്ന് മാറ്റിയെടുക്കണ്ടേ? എന്താ ചോദിക്കാൻ കാര്യം? ഏ ഒന്നുമില്ല, ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴേ നീ ഇടയ്ക്കൊക്കെ വരണം. പഴയ സുഹൃത്തുക്കളെ കാണുന്നതും സംസാരിക്കുന്നതും മനസ്സിനൊരു സുഖമാ. പിന്നെ വല്ലപ്പോഴും ഭക്ഷണം ഇവിടെ നിന്നാകാം. എന്റെ വെമ്പർന്നവരെ നല്ലൊരു കുക്ക കേട്ടോ. വല്ലപ്പോഴും വന്നാൽ ഞാനില്ലെങ്കിലും ആഹാരം കൊടുക്കണം. ഒരു കാലത്ത് എന്റെ ഒപ്പം നടന്ന് ഒരുപാട് മുദ്രാവാക്യം വിളിച്ച പയ്യനാ അവൻ. പോലീസുകാരനായി ഞാൻ മുഖ്യമന്ത്രിയായി. ശരി ശരി.